ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് 100 ഡേയ്സ് ചലഞ്ചിലെ ഡേ 16 ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ ഹാരപ്പൻ സംസ്കാരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം. ഈ ഹാരപ്പൻ സംസ്കാരത്തിന് സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത് സർ ജോൺ മാർഷലാണ്. ഇനി ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ഇനി സിന്ധു നദിയുടെ സംസ്കാരത്തിന് ഹാരപ്പൻ നദീതട സംസ്കാരം എന്ന് വിളിക്കൂല്ലേ, നമ്മൾ ഹാരപ്പ സംസ്കാരം എന്ന് വിളിക്കും. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യത്തെ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതിനാലാണ്. ഇന്നത്തെ പാകിസ്ഥാനാണത്. പാകിസ്ഥാനിലെ ഹാരപ്പയിൽ നിന്നാണ് ആദ്യത്തെ തെളിവുകൾ നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഇതിനെ ഹാരപ്പ സംസ്കാരം എന്ന് വിളിക്കണേ. ഇനി എന്തുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടണമെന്നുണ്ടെങ്കിൽ, സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം അന്ന് നിലനിന്നിരുന്നത് എന്നതിനാലാണ് അതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഇനി ഈ സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം നിന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് BC 2700 മുതൽ BC 1700 വരെയുള്ള കാലഘട്ടമാണ്. ഇതിനെ നമ്മൾ പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പൂർവ ഹാരപ്പൻ, അതായത് ഹാരപ്പ സംസ്കാരത്തിന് മുന്നുള്ളതും തുടങ്ങുന്നതിന് മുന്നുള്ള കാലഘട്ടം, പിന്നെ പക്വ ഹാരപ്പൻ, പിന്നെ പിൽക്കാല ഹാരപ്പൻ. അപ്പോൾ പൂർവ ഹാരപ്പൻ 3500 BC മുതൽ 2700 BC വരെ, പക്വ ഹാരപ്പൻ 2600 BC മുതൽ 1900 BC വരെ, പിൽക്കാല ഹാരപ്പൻ 1700 മുതൽ 1500 BC വരെ. ഇനി ഹാരപ്പൻ ജനതയെ മെസപ്പൊട്ടേമിയകർ വിളിച്ചിരുന്ന പേരാണ് മെലൂഹ. മെലൂഹ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കളാണ് ദ്രാവിഡർ. ദ്രാവിഡറെയാണ് ഹാരപ്പൻ സംസ്കാരത്തിന് ഉപജ്ഞാതാക്കളായി കരുതപ്പെടുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, സർ ജോൺ മാർഷലാണ് ആദ്യമായിട്ട് ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആ പേര് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ സർ ജോൺ മാർഷൽ ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ പുരാവസ്തു വകുപ്പിൻ്റെ തലവനാണ്. ഈ ഹാരപ്പൻ സംസ്കാരമൊക്കെ നമ്മൾ കുഴിച്ചെടുത്ത് അവിടെ അവശിഷ്ടങ്ങൾ ലഭിച്ച് അങ്ങനെ മനസ്സിലാക്കിയതാണല്ലോ. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് സർ ജോൺ മാർഷലായിരുന്നു. 1924 ഹാരപ്പൻ സംസ്കാരം ഔദ്യോഗികമായി കണ്ടെത്തിയെന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചത്, അത് 1924 പ്രഖ്യാപിച്ചത് സർ ജോൺ മാർഷലായിരുന്നു. ഇനി ഈ ഹാരപ്പൻ പ്രദേശം സന്ദർശിച്ച് ഈ തകർന്ന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇത് ഹാരപ്പയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി ചാൾസ് മെയ്സൺ ആയിരുന്നു. ചാൾസ് മെയ്സൺ 1862 അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. പിന്നീട് പല പഠനങ്ങളും നടത്തി 1924 അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇനി സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ, ധാരാളം സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹാരപ്പ, മോഹൻജോദാരോ തുടങ്ങിയവയാണ്. അതിൽ ഹാരപ്പ പ്രദേശത്തെ ഉത്ഖനനം നടത്താനായിട്ട് നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകനായിരുന്നു ദയാറാം സാഹ്നി. ഇനി മോഹൻജോദാരോയിൽ അതിന് നേതൃത്വം കൊടുത്തത് RD ബാനർജി ആയിരുന്നു. അതുപോലെ സുത്കാജൻ ദോർ എന്ന് പറയുന്നതും ഒരു സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ്. ഇത് മൂന്നും പാകിസ്ഥാനിലുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ കുറച്ച് കേന്ദ്രങ്ങളുണ്ട്, ധോളാവീര, അലങ്കീർപൂർ, ബൻവാലി, കാലിബംഗൻ, ലോത്തൽ തുടങ്ങിയവ. നമ്മൾ പിന്നീട് ഇതിൻ്റെ ഓരോന്നും എന്താണെന്ന് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് നോക്കാം. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗമാണ് കാള. അവർ ഇണക്കി വളർത്തിയ മൃഗമാണ് നായ. അവർക്ക് അറിവില്ലാത്ത ഒരു മൃഗമാണ് കുതിര. അതുപോലെ അവർ കുറേ ലോഹങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് ചെമ്പ്, സ്വർണം, വെള്ളി, ആൾസനിക്ക്, ഈയം, വെങ്കലം തുടങ്ങിയവയാണ്. അതുപോലെ ഇരുമ്പ് അവർക്ക് അജ്ഞാതമായിരുന്ന ലോഹം, ഇരുമ്പ്. ഇനി ഓരോന്നായിട്ട് നോക്കാം. ഹാരപ്പ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണത് കാണുന്നത്. ഋഗ്വേദത്തിൽ ഹരിയുപ്യ എന്ന് പരാമർശിക്കുന്നത് ഹാരപ്പയാണ്. ഇനി അടുത്തത് മോഹൻജോദാരോ. സിന്ധു പ്രവേശ്യയിലെ ലാർക്കാന ജില്ലയിലാണ് മോഹൻജോദാരോ എന്ന് പറയുന്നത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാന ജില്ലയിൽ. ഓക്കെ, ഇനി സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്ന് ആണ് മോഹൻജൊദാരോ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മോഹൻജൊദാരോയിൽ നിന്നും കണ്ടെത്തിയ പ്രശസ്തമായ നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത്. അതുപോലെ മോഹൻജൊദാരോയിൽ നിന്ന് നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, താടിക്കാരൻ്റെ പ്രതിമ, അഴുക്കുചാല്, ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ലാസ്റ്റ് ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും കണ്ടെത്തിയ സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പഠിക്കാം. അടുത്തത് ലോത്തലാണ്. ഗുജറാത്തിലാണ് ലോത്തല സ്ഥിതി ചെയ്യുന്നത്. സബർമതി നദിക്കും പോഷക നദിയായ ബൊഗാവോയ്ക്കും ഇടയിലായി ആട്ടാണ് ഈ ലോത്തൽ കാണപ്പെടുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാന തുറമുഖ നഗരമാണ് ലോത്തൽ. അതുപോലെ നെൽകൃഷി ചെയ്തിരുന്നു എന്ന് കണ്ടെത്തിയത് ഈ ലോത്തൽ പ്രദേശത്തു നിന്നായിരുന്നു. കപ്പൽശാല കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ലോത്തൽ. പണ്ടകശാലകളും വ്യാപാരികളുടെ ഭവനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന വാക്കിൻ്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന് എന്നാണ്. ഇനി കപ്പൽശാല, പണ്ടകശാല എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ് ഗുജറാത്തി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്നും ഈ മോഹൻജൊദാരോ അറിയപ്പെടുന്നു. അടുത്തത് കാലിബംഗനാണ്. രാജസ്ഥാനാണ് കേന്ദ്രീകരിച്ച സിന്ധു നദീതട പ്രദേശമാണ് കാലിബംഗൻ. കറുത്ത വളകൾ എന്നാണ് കാലിബംഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ നദീതട കേന്ദ്രമാണ് കാലിബംഗൻ. അതുപോലെ ഉഴവുചാലിൻ്റെ തെളിവുകൾ കിട്ടിയത് ഈ കാലിബംഗനിൽ നിന്നാണ്. ഡ്രെയിനേജ് സംവിധാനം ഇല്ലാതിരുന്ന ഒരു സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രം കൂടിയാണ് കാലിബംഗൻ. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമാണ് ചാൻഹുദാരോ. സിറ്റാഡൽ അല്ലെങ്കിൽ മേൽപ്പട്ടണം ഇല്ലാത്ത ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. മുത്ത് നിർമ്മാണത്തിന് പ്രശസ്തമായ കേന്ദ്രമാണ് ചാൻഹുദാരോ. ഇനി അടുത്തത് രൂപാറാണ്. രൂപാർ അത് ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം കണ്ടെത്തിയ ആദ്യത്തെ സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമാണ് രൂപാർ. പഞ്ചാബിലെ രൂപാങ്കർ ജില്ലയിലാണ് രൂപാർ സ്ഥിതി ചെയ്യുന്നത്. രൂപാറിൽ ഉദ്ഘാടനം നടത്തിയത് വൈ ഡി ശർമ്മയാണ്. ഇനി മനുഷ്യനോടൊപ്പം നായയെയും കൂടി അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രമാണ് രൂപാർ. അടുത്തത് സുത്കാജൻദോർ. ബലൂചിസ്ഥാനിലെ ദാഷ്ട് നദീതീരത്ത് നിലനിന്നിരുന്ന സംസ്കാര കേന്ദ്രമാണ് സുത്കാജൻദോർ. മനുഷ്യൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ ലഭിച്ചത് ഈ സുത്കാജൻദോറിൽ നിന്നാണ്. അടുത്തത് ധോളവീര. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ കേന്ദ്രമാണ് ധോളവീര. ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ധോളവീര. ഇനി ഹാരപ്പൻ ലിപിയിൽ എഴുതിയ ഒരു ചൂണ്ടു പലക ഈ ധോളവീരയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഏകീകൃത ജലസേചന സൗകര്യമുണ്ടായിരുന്ന നഗരമാണ്. അതുപോലെ ഉത്തരായന രേഖയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രം സിന്ധു നദീതട കേന്ദ്രമാണ് ധോളവീര. പിന്നെ നഗരത്തെ ചുറ്റി കോട്ടകൾ, ഗേറ്റ് സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ധോളവീര. അടുത്തൊരു കേന്ദ്രമാണ് ബനാവലി. അത് ഹരിയാനയിലെ ഹിസാർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗഗർ നദിയുടെ തീരത്താണ് ഈ ബനാവലി സ്ഥിതി ചെയ്യുന്നത്. ബാർലി കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ, അതുപോലെ കലപ്പയുടെ കളിമൺ രൂപങ്ങൾ, ഇതൊക്കെ നമുക്ക് ബനാവലിയിൽ നിന്നും അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി പൂർവ്വ ഹാരപ്പൻ, പക്വ ഹാരപ്പൻ എന്നീ കാലഘട്ടങ്ങളിലെ തെളിവുകൾ നൽകുന്ന സ്ഥലം ബനാവലിയാണ്. അടുത്തത് കോട്ട് ദിജി. പാകിസ്ഥാനിലെ സിന്ധിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമാണ് കോട്ട് ദിജി. സിന്ധു നദീതീരത്താണ് കോട്ട് ദിജി കാണുന്നത്. ഇനി ഈ ആദ്യകാല സിന്ധു നദീതട കേന്ദ്രത്തിൻ്റെ ഉദാഹരണമാണ് ഈ കോട്ട് ദിജി. കാളയുടെയും മാതൃദൈവത്തിൻ്റെയും പ്രതിമകൾ കിട്ടിയത് ഈ കേന്ദ്രത്തിൽ നിന്നാണ്. തീ പടർന്നതിനെ തുടർന്ന് നശിച്ചു പോയ ഒരു ഹരപ്പൻ നഗരമാണ് കോട്ട് ദിജി. ഇനി അടുത്തത് രാഖിഗഡി. മോഹൻജൊദാരോയാണ് ഏറ്റവും വലിയ ഹാരപ്പൻ നഗരമായിട്ട് മുന്നേ കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് നടന്ന ഉത്ഖനനത്തിലൊക്കെ ഏറ്റവും വലിയ ഹാരപ്പൻ നഗരം രാഖിഗഡിയാണെന്നാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഏറ്റവും വലിയ ഹാരപ്പൻ നഗരം രാഖിഗഡിയാണ്.
ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ ഗഗർ നദിയുടെ തീരത്താണ് രാഖിഗഡി സ്ഥിതി ചെയ്യുന്നത്. ഇനി രാഖിഗഡി ഏറ്റവും വലിയ ഹാരപ്പൻ കേന്ദ്രമായി തിരിച്ചറിഞ്ഞത് പൂനെ സർവകലാശാലയിലെ ഡോക്ടർ വസന്ത് ഷിൻഡെയാണ്. വസന്ത് ഷിൻഡെ. ഇനി ഒന്നുള്ളത് അലഹ്ഡിനോ ആണ്. അലഹ്ഡിനോ, അത് അലഹ്ഡിനോ എന്ന് പറയുന്ന കേന്ദ്രം ഏറ്റവും ചെറിയ, ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ചെറിയ കേന്ദ്രമാണ്. ഏറ്റവും വലുത് രാഖിഗഡിയും ചെറുത് അലഹ്ഡിനോയുമാണ്. അലഹ്ഡിനോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ലഭിച്ചതെന്ന് തന്നെയാണ് ഈ ഭാഗത്തു നിന്ന് കൂടുതൽ ചോദിക്കാറുള്ളത്. അതാണ് ഇവിടെ ഉള്ളത്. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, മഹാസ്നാനഘട്ടം, പശുപതി മഹാദേവൻ്റെ മുദ്ര, അസംബ്ലി ഹാൾ, പുരോഹിതനെന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമ, ആടിൻ്റെയും എരുമയുടെയും പ്രതിമ, ധാന്യപ്പൊരുകൾ, ഇത്രയും കിട്ടിയത് മോഹൻജൊദാരോ കേന്ദ്രത്തിൽ നിന്നാണ്. ഈ കാണുന്നതെല്ലാം ഹാരപ്പൻ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളാണ്, അതിൻ്റെ തെളിവുകളാണ്. ചുട്ടെടുത്ത അടുപ്പ്, സ്ത്രീലിംഗത്തിൻ്റെ കല്ലിൽ തീർത്ത മാതൃകകൾ, എച്ച് മാതൃകയിലുള്ള സെമിത്തേരികൾ, പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം, രണ്ട് നിര വീതമുള്ള ആറ് ധാന്യപ്പുരകൾ, ചെമ്പുമൂടിയുള്ള രഥം, മാതൃദേവതയുടെ ശില്പം, ഇതൊക്കെ കണ്ടെത്തിയത് ഹാരപ്പൻ സംസ്കാര കേന്ദ്രത്തിൽ നിന്നാണ്. അടുത്തത് തുറമുഖം, വ്യാപാര ഭവനങ്ങൾ, പേർഷ്യൻ ഗൾഫ് സീൽ, ചെസ് ബോർഡ്, കൂട്ടശവമടക്കിൻ്റെ തെളിവുകൾ, ഇതൊക്കെ ലോഥൽ എന്ന കേന്ദ്രത്തിൽ നിന്നാണ് ലഭിച്ചത്. ഇനി ലോഥൽ എന്ന കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത് ചെമ്പിൽ നിർമ്മിച്ച നായ, ബട്ടൺ മുദ്ര, മാലിന്യ സംസ്കരണ കേന്ദ്രം, ലോഹ ഫാക്ടറി, ഇതൊക്കെ ലോഥൽ കേന്ദ്രത്തിൽ നിന്നാണ്. അതിൽ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രവും ലോഹ ഫാക്ടറിയും ലോഥലിൽ മാത്രമല്ല, ലോഥലിൽ മോഹൻജൊദാരോയിലും മാലിന്യ സംസ്കരണ കേന്ദ്രം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ലോഥലിലും ചാൻഹുദാരോയിലും ലോഹ ഫാക്ടറി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ചാൻഹുദാരോയിൽ ചിപ്പി അല്ലെങ്കിൽ മുത്താഭരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറി, ചെമ്പിലോ വെങ്കലത്തിലോ നിർമ്മിച്ച കാളവണ്ടി, അതുപോലെ മഷിക്കുപ്പി, ഇതൊക്കെ ചാൻഹുദാരോയിൽ നിന്നും കണ്ടെത്തിയതാണ്. ഇനി അടുത്തത് രംഗ്പൂർ എന്ന കേന്ദ്രത്തിൽ നിന്നും ഹാരപ്പൻ മുദ്ര, മാതൃദേവതയുടെ പ്രതിമ, ഇതൊക്കെ രംഗ്പൂർ എന്ന കേന്ദ്രത്തിൽ നിന്നാണ് ലഭിച്ചത്. അതുപോലെ കാലിബംഗൻ കേന്ദ്രത്തിൽ നിന്ന് ഉഴവുചാൽ പാടങ്ങൾ, തീയാൾത്താരകൾ, ചെമ്പിൽ നിർമ്മിച്ച കാളയുടെ രൂപം, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെമ്പിൽ തീർത്ത മഴു കണ്ടെത്തിയത് രൂപാറിൽ നിന്നാണ്. അതേസമയം ചെമ്പിൽ തീർത്ത ആന, ചെമ്പിൽ തീർത്ത രഥം, ഇതെല്ലാം ദൈമാബാദ് എന്ന കേന്ദ്രത്തിൽ നിന്നാണ്. ഇനി മനുഷ്യരുടെ ചിതാഭസ്മ അടക്കം ചെയ്ത പേടകം സുത്കാചെന്തൂറിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇനി ജലസംഭരണികൾ, ചൂണ്ടുപലക, സ്റ്റേഡിയം, ഇതൊക്കെ ധോളാവീര എന്ന സ്ഥലത്തു നിന്നാണ് കണ്ടെത്തിയത്. ധോളാവീര. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരേ ഒരു സംസ്കാരം നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പം അത് നന്നായിട്ട് പഠിക്കുക. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് പുതിയ പോയിൻറ്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സോഴ്സ് മാത്രം ഉപയോഗിച്ച് പഠിക്കരുത്. അതായത് ഒരു ചാനൽ മാത്രം, ഒരു ബുക്ക് മാത്രം ഒന്നും ഉപയോഗിച്ച് പഠിക്കരുത്. നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ കിട്ടാവുന്ന എല്ലാ സോഴ്സിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഡേ 16 ആയിട്ടുള്ളൂ. നമുക്കിനിയും ധാരാളം സമയമുണ്ട്. അപ്പോൾ വേഗം വേഗം പഠിച്ച് തീർക്കണം, റിവിഷൻ ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.